ഞാൻ കണ്ണു തുറക്കുമ്പം കാണുന്നത് മൂന്ന് ലൈറ്റുകളാണ് എൻ്റെ തലയുടെ മുകളിൽ. അത് ഓപ്പറേഷൻ തിയേറ്റർ ആയിരുന്നു. അവിടുത്തെ നല്ലൊരു സർജനെ വിളിച്ചു, ഓപ്പറേറ്റ് ചെയ്തു. ഓപ്പറേറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ലിവർ മുറിഞ്ഞു പോയായിരുന്നു. ഡോക്ടർ അമ്മയുടെ അടുത്ത് ചിരിച്ചിട്ട് പറഞ്ഞു, ഇനി പേടിക്കണ്ട, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പന്നു തൊട്ടുള്ളൊരു എൻ്റെ ആഗ്രഹമാണ് ഈ സർജനെ പോലെ എനിക്കും ഒരു സർജനാവണം. പക്ഷെ പിന്നീട് എന്തുകൊണ്ട് ഞാൻ വൈദികനായി? ഇൻ്റർവ്യൂവിന് സെലക്ഷനും വിളിക്കുന്ന അന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞു ഞാൻ വരുന്നില്ല, എൻ്റെ ആഗ്രഹം ഇതാണെന്ന് പറഞ്ഞു. 3 വർഷം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എടാ ഞാൻ ഇനി മുതൽ കർത്താവിനോട് നീ പോയതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഏതൊരു പ്രൊഫഷന് പോയാലും ദൈവം ആഗ്രഹിക്കെങ്കിൽ ദൈവത്തിൻ്റെ വിളി തിരഞ്ഞെടുക്കാൻ അവൻ എല്ലാ ക്രമീകരണവും നടത്തും, അവൻ സഹായിക്കും. നമ്മളൊന്ന് നിന്നു കൊടുത്താൽ മാത്രം മതി. എൻ്റെ പേര് ഫാദർ ജോസ് തയ്യിൽ. ഞാനൊരു വിൻസെൻഷ്യൻ സഭാ സമൂഹാംഗമാണ്. 2023 ഡിസംബർ 26 ആയിരുന്നു എൻ്റെ പട്ടം. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുനാളിൽ ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്, നിൻ്റെ അംബിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുമായിരുന്നു ഒരു ഡോക്ടർ ആവണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് 5ാം ക്ലാസ് തുടങ്ങിയ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഡോക്ടർ ആവണം. പക്ഷെ പിന്നീട് എന്തുകൊണ്ട് ഞാൻ വൈദികനായി? ഞാൻ ഡോക്ടറായി, പിന്നീട് ഞാൻ വൈദികനുമായി. അപ്പോൾ എൻ്റെ ദൈവവിളിയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചു, പിന്നീട് ഡോക്ടറായി, എന്തുകൊണ്ട് വൈദികനാവണമെന്ന് ആഗ്രഹിച്ചു, വൈദികനായി, അത് ഞാൻ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വീട് എടപ്പള്ളിയിലാണ്. എൻ്റെ വീട്ടിൽ അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, എനിക്കൊരു ചേട്ടനുണ്ട്. ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു. ചേട്ടനും ചേച്ചിയും 2 മക്കളും, അവർ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. ചാച്ച ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ മാനേജറായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് 10 വർഷമായി. അമ്മ ഹൗസ് വൈഫായിരുന്നു. എൻ്റെ ജീവിതയാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 5ാം ക്ലാസ് തൊട്ട് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഡോക്ടറാകണം. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് ജീവിതത്തിലെ ഒരു വലിയ അനുഭവം തന്നെയാണ്. ഞാൻ 5ൽ പഠിച്ചുകൊണ്ടിരുന്നത് തൃശ്ശൂർ നിർമ്മലമാത സെൻട്രൽ സ്കൂളിലായിരുന്നു. അന്ന് എൻ്റെ ചാച്ച അവിടെ വർക്ക് ചെയ്തിരുന്നത് അവിടെയാണ്. ഞങ്ങളൊരു ദിവസം ഒരു കല്യാണത്തിന് പോയി, തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളുടെ കാർ ഒരു ആക്സിഡൻറ്റിൽ പെട്ടു. അന്ന് എൻ്റെ ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു, കൂടെ ഒരു ആൻറ്റിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ 5 പേരായിരുന്നു ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയത് തൃശ്ശൂർ വെച്ച് ഞങ്ങളെല്ലാവരെയും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചെന്നു. എനിക്ക് മാത്രമാണ് പുറത്ത് ഒരു കേടുപാടുമില്ലാത്തൊരു വ്യക്തി, ഒരു തുള്ളി ചോര പോലും എൻ്റെ മേത്തു നിന്ന് വന്നിട്ടില്ല. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ചാച്ചയ്ക്ക് ഒരുപാട് പരിക്കുകളുണ്ടായിരുന്നു, അമ്മയ്ക്കും ചെറിയ പരിക്കുകൾ, ചേട്ടന് മുഖത്ത് ഒരുപാട് പരിക്കുകൾ, കൂടെ ഉണ്ടായിരുന്ന ആൻറ്റിയുടെ ഒരു വിരൽ മുറിഞ്ഞുപോയി. ഇതുപോലെ പരിക്കുകൾ ഒരുപാട് കണ്ടപ്പം അവരെ എല്ലാം പെട്ടെന്ന് ശുശ്രൂഷിക്കുകയും സ്റ്റിച്ചിടുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് വിചാരിച്ച് എന്നോട് അവിടെ കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇവരുടെ മുറിവുകളെല്ലാം സ്റ്റിച്ച് ചെയ്ത് ഇവരെല്ലാം നോക്കിക്കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, വേറെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പോയിക്കൊള്ളാൻ പറഞ്ഞു, വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ എനിക്കുണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വയറുവേദനയായിരുന്നു. പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നത്, ഞാൻ എഴുന്നേറ്റ് നടക്കുമ്പം 2 സ്റ്റെപ്പേ വെക്കുകയുള്ളൂ, 2ാമത്തെ സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ എനിക്ക് തലകറങ്ങും. അപ്പോൾ അത് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടായിരിക്കും എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ അമ്മ പിടിവാശി പിടിച്ചു. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് അവിടെ ഡോക്ടറായിട്ടുണ്ടായിരുന്നു അന്ന്. ആ ഡോക്ടർ ഡോക്ടർ TP ആൻ്റണി സാറ്. സാർ അവിടുത്തെ HOD ആയിരുന്നു മെഡിസിൻ്റെ. അപ്പോൾ സാറിനെ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പം സാറിനെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇത് 1 ആഴ്ചയായിരുന്നു. 1 ആഴ്ചയായതുകൊണ്ട് പ്രൊഫസേഴ്സിനെ ഒന്നും അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല. അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ ആങ്ങളെയാണ്, വിളിച്ചു വരുത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചു വരുത്തി. ഇത് സംഭവിക്കുന്നത് 1996 അന്ന് ഡോക്ടർ എന്നെ കണ്ടു. എന്നോട് കണ്ടപ്പം പറഞ്ഞു, നിനക്കെന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വയറുവേദനയുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നീ ഒന്ന് എഴുന്നേറ്റ് നടക്കാവൂന്ന് ചോദിച്ചു. എഴുന്നേറ്റ് നടന്നു. 2 സ്റ്റെപ്പ് വെച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ, ഞാൻ തലയിറങ്ങി വന്നു. പിന്നീട് ഞാൻ കണ്ണു തുറക്കുമ്പം കാണുന്നത് 3 ലൈറ്റുകളാണ് എൻ്റെ തലയുടെ മുകളിൽ. അത് ഓപ്പറേഷൻ തിയേറ്റർ ആയിരുന്നു. എന്നെ നേരെ കൊണ്ടുപോയത് ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ്. അവിടുത്തെ നല്ലൊരു സർജനെ വിളിച്ചു, ഓപ്പറേറ്റ് ചെയ്തു. ഓപ്പറേറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ലിവർ മുറിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഇൻറ്റേണൽ ഇഞ്ചുറി ആയിരുന്നു കാരണം. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഏകദേശം ഒരു വൈകുന്നേരം 5 മണി 6 മണിയോടുകൂടിയാണ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നു. അത് തീർന്നത് ഏകദേശം 12 മണിയായി. അത് കഴിഞ്ഞ് അമ്മ പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ. എന്നെ ഓപ്പറേറ്റ് ചെയ്ത ഡോക്ടർ പുറത്തു വന്നു. പുറത്തു വന്നിട്ട് പറഞ്ഞു, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം.
അങ്ങനെ ആ ഡോക്ടറിൻ്റെ വീട് തൊട്ടടുത്തായിരുന്നു, മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്താണ് വീട്. അങ്ങനെ ഡോക്ടർ വീട്ടിൽ പോയി. ഒരു ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം ആ ഡോക്ടർ തിരിച്ചു വന്നു. ഒരു കൊതുക് തിരിയുമായിട്ടാണ് ആ ഡോക്ടർ തിരിച്ചു വന്നത്. എന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടത്തിയത് അവിടുത്തെ ജനറൽ വാർഡിലാണ്, നഴ്സിംഗ് സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു ബെഡിലാണ്. ഈ ഡോക്ടർ വന്ന് ഒരു കസേര എടുത്ത് എൻ്റെ ബെഡിൻ്റെ തൊട്ടടുത്ത് വന്ന് ഇരുന്നു. ഈ കൊതുക് തിരിയും കത്തിച്ച് എനിക്ക് ബോധം വരുന്നത് വരെ കാത്തിരുന്നു. ഈ ഡോക്ടറിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ അമ്മ പറയുമായിരുന്നു, ഈ ഡോക്ടർ എല്ലാ ദിവസവും 3 നേരം എന്നെ വന്ന് കാണുമായിരുന്നു, ചിരിക്കില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നെ വന്ന് കാണും, പോകും. 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ഡോക്ടറിന് ചിരിച്ചൊന്ന് സംസാരിച്ച് കണ്ടതെന്ന് പറഞ്ഞത്. ഈ 5 ദിവസത്തിൻ്റെ ഇടയിൽ എനിക്ക് ന്യൂമോണിയ വന്നു, അപ്പോഴും ഇച്ചിരി സീരിയസ് ആയി. പക്ഷേ ഈ 5 ദിവസം കഴിഞ്ഞപ്പം ഡോക്ടർ അമ്മയുടെ അടുത്ത് ചിരിച്ചിട്ട് പറഞ്ഞു, ഇനി പേടിക്കണ്ട, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഈ ഡോക്ടറെ കുറിച്ചുള്ള അറിവ് എൻ്റെ മനസ്സിലേക്ക് ഇവരെല്ലാം പറഞ്ഞു തന്നു. പന്ന് തൊട്ടുള്ളൊരു എൻ്റെ ആഗ്രഹമാണ് ഈ സർജനെ പോലെ എനിക്കും ഒരു സർജനാവണം, ഇങ്ങനെ രോഗികളെ സർജറി ചെയ്ത് രക്ഷിക്കണം എന്നൊരാഗ്രഹമായിരുന്നു. 5ാം ക്ലാസ് തൊട്ട് എൻ്റെ പാഷനാണ് ഡോക്ടറാവണം, ഡോക്ടറാവണം. ആര് ചോദിച്ചാലും ഞാൻ പറയും എനിക്ക് ഡോക്ടറായാൽ മതി, വേറൊന്നും വേണ്ട. പിന്നീട് 7ാം ക്ലാസ്സിൽ 8ലൊക്കെ വന്നപ്പം ഇങ്ങനെ അച്ഛന്മാർ പ്രസംഗിക്കുന്നത് കാണുമ്പം, ഈ നല്ല സ്വർണ്ണ കുപ്പായമൊക്കെ ഇട്ട് കുർബാന ചെല്ലുന്നത് കാണുമ്പം ഒരാഗ്രഹം അങ്ങനെ ചെയ്യണമെന്ന്. കാര്യം എൻ്റെ വീട്ടിൽ അത്യാവശ്യം നല്ലൊരു റിലീജിയസ് ഫോർമേഷനാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. എൻ്റെ അപ്പൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ്, വിശുദ്ധ കുർബാന കാണുമായിരുന്നു. എല്ലാ ദിവസവും എഴുന്നേറ്റ് ഏകദേശം 1.5 മണിക്കൂറോളം ബെഡിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ദിനചര്യ തുടങ്ങുന്നത് തന്നെ. ഇത് കണ്ട് വളർന്നവരാണ്. പിന്നെ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന നിർബന്ധമായിരുന്നു. മാത്രമല്ല ഔദിയാണെങ്കിൽ, ശനി ഞായറും ഔദിയാണ്, നിർബന്ധമായിട്ടും ഞങ്ങൾ 2 പേരും, ചേട്ടനും ഞാനും, പള്ളിയിൽ പോയിരിക്കണം. വെക്കേഷൻ സമയങ്ങളിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കണ്ടിരിക്കണം. അങ്ങനെ ഒരു ഫോർമേഷനിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. അപ്പൻ്റെ ഈ പ്രാർത്ഥനാ ശൈലിയും എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ ആയപ്പം ഈ അച്ഛന്മാർ പ്രസംഗിക്കുന്നു. ഒരു രസം, അതുപോലെ എനിക്കൊന്ന് പ്രസംഗിക്കണം, പിന്നെ ഈ സ്വർണക്കുപ്പായമിട്ട് ഒന്ന് ദിവ്യബലി അർപ്പിക്കണം, ഇങ്ങനെ ഒരു ചെറിയ ആഗ്രഹം കടന്നു വന്നു. പക്ഷേ ഇങ്ങനെ ആഗ്രഹം കടന്നു വന്നപ്പോഴും എൻ്റെ മനസ്സിലെ പ്രയോറിറ്റി എപ്പോഴും ഡോക്ടറാവണം തന്നെയായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് എഴുതി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പം ആഗ്രഹിച്ചു ബയോമാത്സ് എടുക്കണം. അങ്ങനെ ഞാൻ തൃശ്ശൂർ പോയി, നിർമ്മലമാത സെൻട്രൽ സ്കൂളിൽ തന്നെ വീണ്ടും ചേർന്നു. പ്രൊഫസർ PC തോമസിൻ്റെ സാറിൻ്റെ ക്ലാസ്സിൽ എൻട്രൻസ് കോച്ചിങ്ങിനും ചേർന്നു. അങ്ങനെ അന്ന് തൊട്ട് എൻട്രൻസ് പഠനം തുടങ്ങി. അങ്ങനെ സാറിൻ്റെ ചില ടോക്കുകളിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഡോക്ടറായാലും അച്ഛനാവാൻ പറ്റും. കാരണം സാറിലൂടെയാണ് ഈ ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ടിനെ കുറിച്ച് ഞാൻ കേട്ടു തുടങ്ങിയത്. അന്ന് ആലപ്പാട്ടച്ഛൻ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ എനിക്ക് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു, ഓക്കെ, ഇങ്ങനെയൊരു പോസിബിലിറ്റി ഉണ്ട്, ഡോക്ടറായാൽ വേണമെങ്കിൽ അച്ഛനാകാം. പക്ഷേ എൻ്റെ മനസ്സിലെ ചിന്ത ഇങ്ങനെ തന്നെയായിരുന്നു, എനിക്ക് ഡോക്ടറാവണം. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അച്ഛനാകണമെന്ന്, ഉണ്ടെങ്കിൽ നീ തന്നെ എനിക്ക് പറഞ്ഞു തരണം. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഡോക്ടറാവണം എന്നാണ്. ഇനി ഞാൻ അച്ഛനാവണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറായിട്ട് അച്ഛനാവാം. പക്ഷേ ഞാൻ ഡോക്ടറാവാൻ പഠിക്കുന്നുണ്ടെങ്കിൽ അത് കാശ് കൊടുത്ത് പഠിക്കത്തില്ല, അത് എനിക്ക് ഗവൺമെൻറ് സീറ്റിൽ തന്നെ കിട്ടണം. കാശ് കൊടുത്ത് പഠിച്ചാൽ ഒരു വലിയ ബേർഡൻ വീട്ടിൽ കൊടുത്തിട്ടായിരിക്കും ഞാൻ പോകുന്നത്, ലോണെടുത്ത് വലിയൊരു ഭാരം വീട്ടിൽ ഞാൻ കൊടുക്കും. നീ ആഗ്രഹിക്കുമെങ്കിൽ എനിക്ക് നല്ലൊരു ഗവൺമെൻറ് സീറ്റ് തരണം. ആ സീറ്റ് കിട്ടിയാൽ ഓക്കെ, അതെനിക്കൊരു സൈനായിട്ട് എനിക്ക് മനസ്സിലാവും, ഓക്കെ എനിക്കൊരു ദൈവവിളി ഉണ്ട്. അങ്ങനെ ഒരു കണ്ടീഷൻ ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ വെച്ചായിരുന്നു. അങ്ങനെയാണ് ഞാൻ 10ഉം 12ഉം വരെ പഠിച്ചിരുന്നത്. അങ്ങനെ ഡോക്ടറാവാനുള്ള ആഗ്രഹവും അച്ഛനാവാനുള്ള ആഗ്രഹവും ഒക്കെ മനസ്സിൽ കൊണ്ട് നടന്ന് +2 പഠനം ഏകദേശം പൂർത്തിയായി. പൂർത്തിയായ അപ്പോൾ തന്നെ ഞാൻ എൻട്രൻസ് എഴുതി. എൻട്രൻസ് എഴുതിയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാഗ്രഹം ഇതാണ്, കേരളത്തിൽ വേണം എനിക്ക് പഠിക്കാൻ, ഗവൺമെൻറ്റിൽ വേണം പഠിക്കാൻ, മാത്രമല്ല ലോൺ എടുക്കാൻ പറ്റില്ല. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം എൻട്രൻസ് എഴുതിയപ്പോൾ എനിക്ക് അത്ര നല്ല റാങ്കൊന്നും കിട്ടിയില്ല. അപ്പോൾ മനസ്സിലെ ആഗ്രഹം ഡോക്ടറാവണമെന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ 1 വർഷം ഇരുന്ന് പഠിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്തു, അതും PC തോമസ് സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് തന്നെയാണ്. അപ്പോഴും സാറിൻ്റെ ടോക്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, ഒരു വൈദ്യൻ പൂർണ്ണ വൈദ്യനാകുന്നത് ഒരു വൈദികനാകുമ്പോഴാണ്. അപ്പം ഇതെന്നെ എപ്പോഴും സ്ട്രൈക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ വീണ്ടും എൻട്രൻസിന് വേണ്ടി പഠിച്ചു. 1 വർഷം ഇരുന്ന് പഠിച്ച് കഴിഞ്ഞാൽ ഞാൻ എൻട്രൻസ് എഴുതി.
അപ്പോഴും ഞാൻ കർത്താവിനെ എപ്പോഴും ഓർമ്മിപ്പിക്കുമായിരുന്നു, ഒരു കണ്ടീഷൻ ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ 2006 എൻട്രൻസ് എഴുതി. എൻട്രൻസ് എഴുതിയപ്പം എനിക്ക് റാങ്ക് ഏകദേശം 900 റാങ്കാണ് എനിക്ക് വന്നത്. അപ്പം ഇതിനു മുമ്പ് വർഷത്തെ അഡ്മിഷനൊക്കെ വെച്ച് നോക്കുമ്പം 900 റാങ്ക് എന്നുള്ളത് കേരളത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, നീ എൻ്റെ കണ്ടീഷൻ അംഗീകരിച്ചില്ല എന്നാണ് തോന്നുന്നത്, കാരണം ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഗവൺമെൻറ് സീറ്റിൽ പഠിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2006 അന്ന് LDF സർക്കാർ വീണ്ടും ഭരണത്തിലേക്ക് വരികയാണ്. LDF സർക്കാർ ഭരണത്തിൽ വരുമ്പോഴാണ് ഈ സ്വാശ്രയ പ്രശ്നം എന്നുള്ളത് വളരെ ഗുരുതരമായി മാറിയ ഒരു സമയമായിരുന്നു 2006. അങ്ങനെ ഈ സ്വാശ്രയ പ്രശ്നം ഭയങ്കര ഗുരുതരമായി നടക്കുന്നു, ഒരുപാട് കേസുകളും. എന്നിട്ട് അന്നത്തെ സർക്കാർ ഒരു പുതിയ നിയമം പാസ്സാക്കുമായിരുന്നു, മെറിറ്റ് സീറ്റ് വളരെ കുറച്ചിട്ട് ഒരുപാട് റിസർവേഷൻ സീറ്റുകളൊക്കെ വന്നു. അന്നാണ് എക്കണോമിക്കലി ബാക്ക്വേർഡ് എന്നൊക്കെ പറഞ്ഞൊരു പുതിയൊരു റിസർവേഷൻ ക്ലാസ്സൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പം ഈ 900 റാങ്ക് കിട്ടിയ എനിക്ക് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പോലും അഡ്മിഷൻ കിട്ടാത്തൊരു സ്ഥിതിയായി. എനിക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റ് കിട്ടുന്നത് ഒരു പ്രൈവറ്റ് ഡെൻ്റൽ കോളേജിലാണ്. അപ്പോൾ എൻ്റെ സ്വപ്നം ഏകദേശം തകർന്ന പോലെയായിരുന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, അപ്പോൾ ഇനി അച്ഛനാവാൻ വരേണ്ട ആവശ്യമില്ലല്ലോ, നീ എൻ്റെ കണ്ടീഷൻ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഈ കോളേജുകൾ കേസ് കൊടുക്കുന്നു. വീണ്ടും ഒരുപാട് സർക്കാരും ഈ കോളേജ് മാനേജ്മെൻറ്റും തമ്മിൽ ഡിസ്കഷൻസ് നടക്കുന്നു. അങ്ങനെ ഏകദേശം 2-3 ഡിസ്കഷൻസിന് ശേഷം പുതിയൊരു നിയമം പാസ്സാക്കുക. ആ നിയമം പാസ്സാക്കിയത് ഇങ്ങനെയാണ്. അന്ന് കേരളത്തിലുണ്ടായിരുന്ന 5 പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളാണ്. ആ 5 പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളെ 50% സീറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കുക എന്നൊരു അഗ്രിമെൻറ്റിലെത്തി. അങ്ങനെ ആ 50% ഗവൺമെൻറ്റിന് കൊടുക്കുമ്പം ഗവൺമെൻറ് സീറ്റിലാണ് പഠിക്കുന്നതും ഗവൺമെൻറ് ഫീസിലാണ് പഠിക്കുന്നതും. അങ്ങനെ ആ 2006 വർഷത്തിൽ MBBSന് അഡ്മിഷൻ കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. കർത്താവിൻ്റെ ഫസ്റ്റ് കണ്ടീഷന് ഉത്തരം പറഞ്ഞത് ഇങ്ങനെയാണ്, പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ 1 വർഷം 13,000 രൂപ ഫീസ് കൊടുത്ത് പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ എൻ്റെ ആദ്യത്തെ കണ്ടീഷൻ കർത്താവ് അംഗീകരിച്ചു, ഗവൺമെൻറ് ഫീസിൽ പഠിക്കാൻ എനിക്ക് അവസരം ഒരുക്കി തന്നു. അങ്ങനെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ വന്നു, പഠനം ആരംഭിച്ചു. മനസ്സിൽ ഈ ഒരു ആഗ്രഹവുമുണ്ട്, അച്ഛനാവാൻ പോകണം. പക്ഷേ ഞാൻ ആരോടും അത് പങ്കുവെച്ചിട്ടൊന്നുമില്ല. അങ്ങനെ പഠനം മുന്നോട്ട് പോകുമ്പോഴാണ് പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ജീസസ് യൂത്തുമായി ഞാൻ വളരെയധികം അറ്റാച്ച്ഡായി. ജീസസ് യൂത്തിൽ വളരെ ആക്റ്റീവായി ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ജീസസ് യൂത്തിൻ്റെ പരിപാടികളിലൊക്കെ പോകുമ്പോഴാണ് ഞാൻ മറ്റൊരു വ്യക്തിയെ കണ്ടുമുട്ടുന്നത്, ഫാദർ മാത്യു. CSSR സഭയിലെ ഒരു അച്ഛനാണ്. അച്ഛനും MBBS കഴിഞ്ഞ് MD കഴിഞ്ഞ് അച്ഛനാവാൻ പോയൊരു വ്യക്തിയാണ്. അങ്ങനെ അച്ഛനോടാണ് ഞാൻ ആദ്യമായി സത്യം പറഞ്ഞ എൻ്റെ ഒരു ആഗ്രഹം പങ്കുവെക്കുന്നത്. ഏകദേശം 2-3 ആയിരുന്നു ഞാൻ. അങ്ങനെ അച്ഛൻ ഞാൻ പറഞ്ഞതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് ജെനുവിനാണെന്നാണ് തോന്നുന്നത്, നീ ഇത് നശിപ്പിച്ച് കളയരുത്, നീ പ്രാർത്ഥിക്ക്, ഞാനും പ്രാർത്ഥിച്ചോളാം. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് പിന്നീട് ഞാൻ, അന്ന് ബ്രദറായിരുന്ന കപ്പൂച്ചിൻ സഭയിലെ ബ്രദറായിരുന്ന ദേവ്, ഇന്ന് അച്ഛനാണ്, ദേവച്ഛനെ കണ്ടുമുട്ടി. അച്ഛനും MBBS പഠനം കഴിഞ്ഞ് അച്ഛനാവാൻ പോയൊരു വ്യക്തിയാണ്. അങ്ങനെ അച്ഛനോടും സംസാരിച്ചു. അപ്പോഴെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വീണ്ടും വന്നൊരു ചിന്തയാണ്, ഓക്കെ ശരിയാണ്, ഡോക്ടറായാലും അച്ഛനാകാൻ പറ്റും. പക്ഷേ മെഡിസിൻ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം വേറെ പല ആഗ്രഹങ്ങളുമൊക്കെ മനസ്സിൽ വരും. അങ്ങനെ ചിലപ്പോഴും എൻ്റെ മനസ്സിലും പല ആഗ്രഹങ്ങളുമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാനിത് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എൻ്റെ വളരെ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു സുഹൃത്താണ്. ആ സുഹൃത്താണ് പിന്നെ എപ്പോഴും എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത്, എടാ നിനക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, നീ അത് കളയരുത്. അങ്ങനെ MBBS പഠനം വളരെ നന്നായി ഞാൻ പൂർത്തിയാക്കി. 2012 ഞാൻ പാസ്സൗട്ടായി. 2012 പാസ്സൗട്ട് ആയപ്പം ഞാൻ ചിന്തിച്ചു, അച്ഛനാവാൻ പോകണമെന്നൊരു ആഗ്രഹമാണല്ലോ, എന്നാൽ അച്ഛനാവാൻ പോയാലോ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തീരുമാനമെടുക്കണമെങ്കിൽ ഒരു സഹായം വേണമായിരുന്നു. ഇത് ദൈവം ആഗ്രഹിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ശരിയാണ്, ദൈവം എൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ അംഗീകരിച്ചു. അങ്ങനെ 2012 ഡിസംബറിൽ ഞാൻ പാസ്സൗട്ടായി. ഞാൻ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ധ്യാനത്തിന് പോയാലോ എന്ന് ചിന്തിച്ചു. അങ്ങനെ 2013 നെടുപുഴ സിസ്റ്റേഴ്സിൻ്റെ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ധ്യാനത്തിന് പോയി. അന്ന് അവിടെ ധ്യാനം നയിച്ചിരുന്നത് ഫാദർ ജോസഫ് അട്ടൂലി എന്ന് പറഞ്ഞ ഒരു അച്ഛനാണ്. അങ്ങനെ ആ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പം ആ ധ്യാനത്തിലുണ്ടായിരുന്ന ഒരു സിസ്റ്റർ, അവിടുത്തെ ഡയറക്ടർ സിസ്റ്ററാണ്, ആ സിസ്റ്ററോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അച്ഛനെ പോയി ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനെ കണ്ടു. അച്ഛനോട് സംസാരിച്ചപ്പം അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് PG എടുക്കണമെന്ന് ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, അച്ഛനാവാൻ പോകണ്ട, നീ PG എടുക്കാൻ പോയിക്കോളാൻ പറഞ്ഞു.
അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവത്തിന് ആഗ്രഹമില്ല, ഞാൻ അച്ഛനാവുന്നതോട് ദൈവം അങ്ങനെ യോജിപ്പിക്കുന്നില്ല, അതുകൊണ്ടായിരിക്കാം അച്ഛനിലൂടെ ഇങ്ങനെ സംസാരിച്ചത്, ഞാൻ പി ജി എടുക്കാൻ പോയിക്കോളാം. പക്ഷെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, നീ ഒരു കാര്യം ചെയ്യണം, എല്ലാ മാസവും നീ എന്നെ ഫോൺ ചെയ്യണം, നമ്മൾ കോണ്ടാക്റ്റ് വിടരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ശരിയെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. നമ്മൾ പി ജിക്ക് പരീക്ഷ എഴുതുമ്പം കോച്ചിങ്ങിന് പോകണം. അങ്ങനെ എൻട്രൻസ് കോച്ചിങ്ങും അതോടൊപ്പം തന്നെ തൃശ്ശൂർ ഭാഗത്ത് ഞാൻ ജനറൽ പ്രാക്ടീസും നടത്തുമായിരുന്നു, നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട പോക്കറ്റ് മണിയൊക്കെ കിട്ടാൻ വേണ്ടി. അങ്ങനെ ജനറൽ പ്രാക്ടീസും പി ജി പഠനമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ഈ അച്ഛനുമായിട്ട് എല്ലാ മാസവും ഞാൻ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ 2013 നവംബർ ഡിസംബർ കാലഘട്ടത്തിലാണ് പരീക്ഷ വരുന്നത്. ഞാൻ ഏകദേശം മണിക്കൂർ ഒരു ദിവസം ഒരു 12-13 മണിക്കൂർ പഠിക്കുമായിരുന്നു. കാര്യം ഒരുപാട് ടൈറ്റ് കോമ്പറ്റീഷൻ ഉള്ളൊരു ഇതാണ്. അങ്ങനെ എൻട്രൻസ് എക്സാം എഴുതി. 2014 ജനുവരി അവസാനത്തോടു കൂടിയൊക്കെയാണ് റിസൾട്ട് വരുന്നത്. റിസൾട്ട് വരുമ്പം എനിക്ക് ഒരുപാട് ഞെട്ടലുണ്ടാക്കിയ ഒരു സമയമാണ്. കാര്യം ഞാൻ ഒരുപാട് പഠിച്ചു, എനിക്ക് പരീക്ഷ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ റാങ്ക് വന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ച സീറ്റ് ഒരിക്കലും കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. എനിക്കെപ്പോഴും ഒരു സർജറി ആ ചിന്താഗതിയായിരുന്നു, ഒരു നോൺ ക്ലിനിക്കൽ സീറ്റൊക്കെ കിട്ടുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അതൊരു ഭയങ്കര വിഷമമായി. അങ്ങനെ വന്നപ്പം റിസൾട്ട് വന്നപ്പോൾ ഞാൻ ആദ്യമേ ഈ അച്ഛനെയാണ് വിളിച്ചത്. അച്ഛനോട് വിളിച്ച് പറഞ്ഞു, റിസൾട്ട് വന്നു, ഇതാണ് സ്ഥിതി എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, നീ എന്നെ വന്ന് കാണാൻ പറഞ്ഞു. ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നു. അന്ന് അച്ഛൻ എറണാകുളത്താണ്. അച്ഛനെ കണ്ടപ്പോഴും ഞാൻ കരച്ചിലായിരുന്നു. അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു, എടാ നിനക്ക് തോൽവിയുടെ അർത്ഥം മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ശരിക്കും മനസ്സിലായി, ഞാൻ ഒരുപാട് ഇന്നലെ കരഞ്ഞു തീർത്തു എന്ന് പറഞ്ഞു, രാത്രി മൊത്തം കരച്ചിലായിരുന്നു എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, എന്നാൽ നീ ഒരു കാര്യം ചെയ്തോ, നിനക്ക് തോൽവിയുടെ അർത്ഥം മനസ്സിലായി, നീ ഇതുവരെ എല്ലായിടത്തും വിജയിച്ചാണ് വന്നത്, നീ എൻ്റെ മുമ്പിൽ വരുമ്പോഴും വിജയിച്ചാണ് വന്നത്, അതുകൊണ്ട് നിനക്ക് തോൽവിയുടെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കണമായിരുന്നു, അതുകൊണ്ട് നീ ഇനി അച്ഛനാ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ അച്ഛനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, അച്ഛാ എനിക്ക് ഈ എൻട്രൻസ് കിട്ടാത്തതുകൊണ്ട്, ഞാൻ ആഗ്രഹിച്ചത് കിട്ടാത്തത് കൊണ്ട് പോകുമ്പം ഞാനിതിപ്പോൾ വീട്ടിൽ പറയുകയാണെങ്കിൽ, ഞാൻ ഇതുവരെ വീട്ടിലും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല, ഞാനിത് വീട്ടിൽ പറയുമ്പം വീട്ടുകാർ പറയും പരീക്ഷ തോറ്റതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടി പോയതാണെന്ന് പറയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, സമയമുണ്ട്, ഇപ്പോൾ ഏതായാലും ജനുവരി മാസമല്ലേ ആയിട്ടുള്ളൂ, ഏപ്രിൽ മെയ് സമയത്തിലൊക്കെ നമുക്ക് അഡ്മിഷൻ ഉള്ളൂ, ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഇനിയും അടയാളങ്ങൾ തരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അടയാളങ്ങൾ തരാതെ പോകാൻ പറ്റില്ല, കാര്യം ഈ ഒരു തോൽവിയുടെ വേദനയിൽ എനിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻട്രൻസ്, പല എൻട്രൻസുകളും ഉണ്ട്, സെൻറ്റ് ജോൺസ് ഉണ്ട്, അതുപോലെ തന്നെ കർണാടക എൻട്രൻസ് ഉണ്ട്. അതൊന്നും എഴുതണം എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല ഞാൻ, കാരണം എനിക്ക് കേരളത്തിൽ തന്നെ പഠിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ തന്നെ ഗവൺമെൻറ് സീറ്റിൽ പഠിക്കണം എന്നൊരു ചിന്തിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓക്കെ ഈ രണ്ട് പരീക്ഷയും എഴുതാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കർണാടക എൻട്രൻസ് എഴുതി, സെൻറ്റ് ജോൺസിൻ്റെ എൻട്രൻസ് എഴുതി. കർണാടക എൻട്രൻസിൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു റാങ്ക് കിട്ടി, അവിടെ എനിക്ക് സീറ്റ് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. സെൻറ്റ് ജോൺസ് എൻട്രൻസ് എഴുതി, റിസൾട്ട് വന്നു, അവരെന്നെ ഇൻ്റർവ്യൂവിന് സെലക്ഷന് വിളിച്ചു. ഇൻ്റർവ്യൂവിന് സെലക്ഷന് വിളിക്കുന്ന അന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞു ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നില്ല. കാര്യം അന്ന് ചേട്ടൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്. ചേട്ടൻ പറഞ്ഞു, വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അടുത്ത ആഴ്ചയിലെ ഇൻ്റർവ്യൂ. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ വരുന്നില്ല, എൻ്റെ ആഗ്രഹം ഇതാണെന്ന് പറഞ്ഞു. അത് വീട്ടുകാർ വലിയ നെട്ടലോടെയാണ് കേട്ടത്. അപ്രതീക്ഷിതമായൊരു സമയത്താണ് ഞാൻ അവരോട് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് പറയുന്നത് തന്നെ. ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് ഏകദേശം 8-9 കഴിഞ്ഞു. അപ്പോൾ അൺഒഫീഷ്യലായിട്ട് എനിക്കും കുറേ കല്യാണ ആലോചനകളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ വരാൻ തുടങ്ങി, അമ്മ സ്വപ്നം കാണാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത്, എനിക്കത് വേണ്ട, ഞാൻ ഇതിനാണ് പോകാൻ പോകുന്നത്, അച്ഛനാവണമാണ് എൻ്റെ ആഗ്രഹം. അപ്പോഴെൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു ചോദ്യം ഇതാണ്, എന്തിന് ഞാൻ ഒരു വർഷം വെയിറ്റ് ചെയ്തു? ഒരു തോൽവിയുടെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ അതിനും ഉത്തരം കർത്താവ് കൃത്യമായിട്ട് എനിക്ക് തന്നു. ആ ഉത്തരം ഇത്രമാത്രമേ ഉള്ളൂ, ഞാൻ സെമിനാരി കയറുന്ന കാലഘട്ടം 2014 ജൂൺ ഞാൻ സെമിനാരി കയറുന്നത്. ഏകദേശം ഏപ്രിൽ മാസത്തിലാണ് ഞാൻ എൻ്റെ വീട്ടിൽ പറയുന്നത് ഞാൻ അച്ഛനാകാൻ പോവുകയാണ്. അന്ന് മുതൽ എൻ്റെ വീട്ടിൽ ഒരു ശോകമുഖമായ അന്തരീക്ഷമായിരുന്നു. അമ്മ എപ്പോഴും കരച്ചിലാണ്, ചാച്ച അധികം മിണ്ടാറില്ല. ദേഷ്യം കൊണ്ടല്ല, വിഷമം കൊണ്ടാണ്, എന്ത് മിണ്ടണമെന്ന് അറിയത്തില്ല. ചേട്ടനാണെങ്കിൽ ബാംഗ്ലൂരാണ്, ഫോൺ വിളിക്കുമ്പം നീ കാര്യമായിട്ടാണോ പറയുന്നതെന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ, വേറെ ഒന്നും ചോദിക്കാറില്ല. അങ്ങനെ അമ്മ എപ്പോഴും കരച്ചിലും ചാച്ച അധികം മിണ്ടുന്നുമില്ല, അങ്ങനെ ഒരു വിഷമിച്ച് നിൽക്കുന്ന അവസ്ഥ. എപ്പോഴും അമ്മ പറയുമായിരുന്നു, നീ പോകണ്ട, നീ ഡോക്ടറായത് ഞങ്ങൾക്ക് വേണ്ടിയാണ്, ഞങ്ങളെ ശുശ്രൂഷിക്കാൻ ഇനി ആരുണ്ട് എന്നൊരു ചിന്തയും എന്നൊരു വർത്തമാനമാണ് എപ്പോഴും വീട്ടിൽ. ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്തിനും ഒരു വർഷം എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് ഉത്തരം കൃത്യമായിട്ട് കർത്താവ് എനിക്ക് പറഞ്ഞു തന്നു. കാര്യം ആ ഒരു വർഷമാണ്
എൻ്റെ വീട്ടിൽ ഞാൻ അത്യാവശ്യമായി ഉണ്ടാകേണ്ട ഒരു സമയമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. കാര്യം 2013 ഓഗസ്റ്റ് മാസം ആയിരുന്നു എൻ്റെ ചേട്ടൻ്റെ കല്യാണം. അത് ഏകദേശം മെയ് മാസത്തിലാണ് ഫിക്സ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഫാദർ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഞാൻ മെഡിസിൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ അത് ഡയഗ്നോസ് ചെയ്തതാണ്. ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടി ടേബിൾ കയറ്റി കിടത്തി. അങ്ങനെ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പം ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, എടാ ഒരു ചെറിയ പ്രശ്നമുണ്ട്, നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റില്ല. നേരത്തെ ഉണ്ടായിരുന്ന 5 ബ്ലോക്കിൽ 4 ബ്ലോക്കും ഏകദേശം 95% ബ്ലോക്കാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇനി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ആ ബ്ലോക്കിലെല്ലാം ചെറിയൊരു കാൽഷ്യം ഡെപ്പോസിറ്റും ഉണ്ട്. ആ കാൽഷ്യം ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബൈപ്പാസ് സർജറി തന്നെ ചെയ്യണം, ഓപ്പൺ ഹാർട്ട് സർജറി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. അതധികം വൈകിക്കാനും പാടില്ല, കാര്യം ഏകദേശം 95-100% ബ്ലോക്കാണ്. പക്ഷേ ഇത് അപ്പനോട് പറയാനും പറ്റത്തില്ല, കാര്യം അപ്പന ഒരുപാട് ടെൻഷൻ അടിക്കും, ചേട്ടൻ്റെ കല്യാണം വരുന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ തന്നെ ഒരു കസിൻ അവിടെ ഡോക്ടറായിരുന്നു ജൂബിലിയിൽ, പുള്ളിയോട് ഞാൻ പറഞ്ഞു. പുള്ളി തന്നെയാണ് എൻ്റെ ഫാദറിനോട് പറഞ്ഞത്. പക്ഷേ ഫാദറിനോട് പറയുമ്പോൾ ഇത്രയോ പറഞ്ഞുള്ളൂ, ഒരു ബ്ലോക്കുണ്ട്, ആ ബ്ലോക്ക് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റില്ല, നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. 2 ദിവസത്തേക്ക് എൻ്റെ അപ്പം മിണ്ടിയിട്ടില്ല, ഭയങ്കര വിഷമവും ടെൻഷനും ഒക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ലിസിയിൽ വന്ന് പെരിയപുറം സാറെ കണ്ടു. സാറ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, കല്യാണം ഒന്ന് പ്രീപോൺ ചെയ്യ്, ഒന്ന് നേരത്തെ ആക്ക്, എന്നിട്ട് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സെപ്റ്റംബറിൽ നടത്താനിരുന്ന കല്യാണം ഓഗസ്റ്റിലേക്ക് മാറ്റി. ഓഗസ്റ്റിൽ കല്യാണം കഴിഞ്ഞ് 1 ആഴ്ച കഴിഞ്ഞപ്പം സർജറി ചെയ്തു. പിന്നീട് ഏകദേശം 2 മാസത്തോളം എൻ്റെ അപ്പനെ ശുശ്രൂഷിച്ചത് ഞാൻ തന്നെയാണ്. എടുത്തു പോക്കാനും എല്ലാം ഞാൻ തന്നെയായിരുന്നു. ഇപ്പം കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ സെമിനാരി കയറി, എൻ്റെ അമ്മ ഒട്ടും അംഗീകരിച്ചില്ല. എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറഞ്ഞിരുന്നൊരു കാര്യം, ചാച്ചയ്ക്ക് അസുഖമുണ്ട്, നീ പോയാൽ ചാച്ചയ്ക്ക് അത് താങ്ങാൻ പറ്റത്തില്ല, പ്രഷർ കൂടും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, അപ്പം നീ അത് മനസ്സിൽ വെച്ചോളെന്ന് പറഞ്ഞു. അപ്പം ഇത് പറഞ്ഞാണ് എൻ്റെ അമ്മ എപ്പോഴും എന്നെ പേടിപ്പിച്ചിരുന്നത്. അപ്പോൾ ഞാൻ അറിഞ്ഞ ഒരു മനസ്സിലാക്കിയൊരു കാര്യം, ഞാൻ ആദ്യത്തെ പ്രാവശ്യം MBBS പഠനം കഴിഞ്ഞ് ഉടനെ തന്നെ അച്ഛനാവാൻ പോയിരുന്നെങ്കിൽ ഈ ഒരു പേര് പറഞ്ഞ് എൻ്റെ അമ്മ എന്നെ തിരിച്ച് വീട്ടിലെത്തിക്കുമായിരുന്നു. ഞാൻ വീട്ടിലെത്തിയാൽ പിന്നെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, കാര്യം അപ്പനെ ശുശ്രൂഷിക്കണം ഏകദേശം 2 മാസത്തോളം. അപ്പോൾ അതുകൊണ്ട് കർത്താവ് കൃത്യമായിട്ട് വട്ടവലി അച്ഛനോടെ എന്നോട് സംസാരിച്ചതാണ് 1 വർഷം കഴിഞ്ഞ് നീ പോയാൽ മതി എന്നുള്ളത്. അങ്ങനെ ഞാൻ സെമിനാരി കയറി. സെമിനാരി കയറുമ്പം ഞാൻ 2014 ജൂൺ 19 ഞാൻ സെമിനാരി കയറുന്നത്. എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ചലഞ്ച് എൻ്റെ അപ്പൻ്റെ ആരോഗ്യം തന്നെയായിരുന്നു, അമ്മയുടെ ആരോഗ്യം, അപ്പൻ്റെ ആരോഗ്യം. ഞാൻ സെമിനാരി കയറുമ്പം എൻ്റെ അപ്പന് പ്രഷറ് ഏകദേശം 150-100 നിൽക്കുന്നത്, അതും 4 മരുന്ന് കഴിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പ്രഷറ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നണം, അല്ലെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ അടുത്തൊരു വിഷമം അതായിരുന്നു, എങ്ങനെ പ്രഷർ ചെക്ക് ചെയ്യും? ഞാൻ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ എൻ്റെ അമ്മ എന്നെ തിരിച്ചു വരുത്തും. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ച 2-ാമത്തെ കണ്ടീഷനാണ്, 1 വർഷത്തേക്ക് ഒന്നും വീട്ടിൽ സംഭവിക്കാൻ പാടില്ല. 1 വർഷം എൻ്റെ വിശുദ്ധ കുർബാനയിൽ ഏറ്റവും വലിയ പ്രാർത്ഥന അതാണ്, 1 വർഷം എൻ്റെ വീട്ടിൽ ഒന്നും സംഭവിക്കരുത്. എൻ്റെ ഫസ്റ്റ് ഇയർ ഞാൻ ആന്ധ്ര മൈനസ് സെമിനാരിയിലായിരുന്നു, ഗുഡ് ഷെപ്പേർഡ് റീജിയനിൽ. അപ്പം ഒരുപാട് ദൂരെയാണ്, പെട്ടെന്ന് എത്താനും പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചത് എത്രയേ ഉള്ളൂ, 1 വർഷം ഒന്നും സംഭവിക്കരുത്. അപ്പോൾ കർത്താവ് അതിനും ഉത്തരം തന്നത് ഇങ്ങനെയാണ്, എൻ്റെ അപ്പൻ്റെ പ്രഷർ നോക്കാൻ വേണ്ടി എൻ്റെ കൂടെ പഠിച്ച ഒരു കൊച്ചിനെ എടപ്പള്ളിയിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് പോസ്റ്റ് ചെയ്തു. ഏകദേശം 8-9 മാസം അവൾ അവിടെ എടപ്പള്ളിയിലുണ്ടായിരുന്നു. എല്ലാ മാസവും ഇവൾ പോയി എൻ്റെ വീട്ടിൽ പോയി എൻ്റെ അപ്പൻ്റെ പ്രഷർ ചെക്ക് ചെയ്യും. എന്നിട്ട് അമ്മ വിളിക്കുമ്പോൾ പറയും, എടാ പ്രഷർ ചെക്ക് ചെയ്തായിരുന്നു, കുഴപ്പമില്ല. അങ്ങനെ ഏകദേശം 8-9 മാസം ഞാൻ ആന്ധ്രയിലായിരിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചൊരു കൊച്ചിനെ കർത്താവ് എടപ്പള്ളി കൊണ്ടാക്കി തന്നു. അങ്ങനെ ആ 1 വർഷം ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് നീങ്ങി. അങ്ങനെ 2-ാമത്തെ കണ്ടീഷനും ദൈവം അംഗീകരിച്ച് തന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ദൈവവിളി കൂടുതൽ ഉറച്ച് എനിക്ക് മനസ്സിലായത്, ഓക്കെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ 2 കണ്ടീഷനും ഭംഗിയായിട്ട് അംഗീകരിച്ചു തന്നു. മംഗലപ്പുഴ സെമിനാരിയിൽ തിയോളജി പഠനം പൂർത്തിയാക്കി 2023 ഡിസംബർ 26 ഫരീദാബാദ് സഹായ മെത്രാൻ മാർ ജോസ് പുത്തംവീട്ടിൽ മെത്രാൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി ഞാൻ പൗരോഹിത്യത്തിലേക്ക് കടന്നു. ഈ ഒരു സ്വപ്നത്തിലേക്ക് ഞാൻ എത്തുമ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു
ആഗ്രഹമായിരുന്നു എൻ്റെ മാതാപിതാക്കൾ എന്നുള്ളത്. കാര്യം ഞാൻ സെമിനാരി കയറുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് അവരാണ്. പക്ഷേ അമ്മ എനിക്കറിയാം ഏകദേശം ഒരു വർഷം കരഞ്ഞു തീർത്തു, പിന്നീട് ഒരു രണ്ട് വർഷം വിതുമ്പി തീർത്തു. മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എടാ ഞാൻ ഇനി മുതൽ കർത്താവിനോട് നീ പോയതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പനാണെങ്കിലും ഏകദേശം ഒരു വർഷത്തോളമൊക്കെ ആയപ്പോഴേക്കും ഓക്കെ ആയായിരുന്നു. അങ്ങനെ ദൈവം എൻ്റെ വലിയൊരു ആഗ്രഹം സാധിച്ചു തന്നു. ആദ്യത്തെ ബലിയർപ്പിക്കുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നന്ദിയുടെ വാക്കുകൾ തന്നെയാണ്. കാര്യം കയറുമ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു എനിക്കിത് പറ്റും. ഒരുപാട് പേരെന്നെ എതിർത്തതാണ്, നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. കാര്യം ഏകദേശം 27 വയസ്സിലാണ് ഞാൻ സെമിനാരി കയറുന്നത്. കൂടെയുള്ളവരെല്ലാം 10 ക്ലാസ് കഴിഞ്ഞവരും. അപ്പോൾ ഒരു 12 വയസ്സെങ്കിലും വ്യത്യാസമുണ്ട്. അവരായിട്ട് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ദൈവമാണ് വിളിച്ചതെങ്കിൽ എല്ലാം ദൈവം ക്രമീകരിച്ചു തരും. ഞാൻ മെഡിസിൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും വഴിതെറ്റാതെ ദൈവം തന്നെയാണ് എൻ്റെ ഒരു സുഹൃത്തിലൂടെ എന്നെ കൊണ്ടു നടന്നത്. എനിക്ക് വേണമെങ്കിൽ വഴിതെറ്റി വേറെ ആരുടെയെങ്കിലുമൊക്കെ പുറകെ പോകാമായിരുന്നു. പക്ഷെ അവിടെ ഒരു സുഹൃത്തിനെ വെച്ചു ഞാൻ വഴിതെറ്റാതിരിക്കാൻ. അപ്പോൾ ദൈവം ആഗ്രഹിച്ചതാണ് ഞാനൊരു അച്ഛനാവണം. പിന്നെ ഞാൻ സെമിനാരി കയറുമ്പോൾ ഉണ്ടായിരുന്ന എല്ലാവരും ചോദിച്ചിരുന്ന ചോദ്യം ഇതാണ്, നീ ഇത് പഠിച്ചിട്ടാണ് പോകുന്നത്, ഇത് നശിഞ്ഞു പോകും, നീ പഠിച്ച സാധനം നീ മറന്നു പോകും, നിൻ്റെ പ്രൊഫഷൻ എന്നേക്കുമായി നിനക്ക് നശിക്കും. ഇതും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാശങ്കയായിരുന്നു, പ്രൊഫഷൻ നശിഞ്ഞു പോകുമോ. പക്ഷേ എനിക്ക് ഇന്ന് ഞാൻ വൈദികനായിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഉറപ്പായിട്ടും പറയും, ഒരിക്കലും ഒരു നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്തിട്ടില്ല ഇങ്ങനൊരു തീരുമാനം എടുത്തതിൽ. സെമിനാരിയിൽ ഞാൻ കയറിയ അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ സെമിനാരിയിലുള്ളവരെയും അച്ഛന്മാരെയൊക്കെ ശുശ്രൂഷിക്കാനുള്ള അവസരം ദൈവം എനിക്ക് തന്നു. രാത്രി 12 മണിക്ക് വരെ ഒരാൾക്കൊരു അസുഖം വന്നാൽ ഓടി വന്ന് അവരെ എന്നെ വിളിക്കും. അപ്പോൾ അവരെ ശുശ്രൂഷിക്കാൻ പറ്റും. പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരസുഖം വരുമ്പോൾ ആദ്യം അവർക്ക് വേണ്ടത് റെക്ടറച്ഛനെയോ സുപ്പീരിയറിനെയോ ഒന്നുമല്ല, ഒരു ഡോക്ടറെ കാണുക എന്നുള്ളത് തന്നെയാണ്. സെമിനാരിയിലാണുള്ളിടത്തോളം കാലം അവർക്ക് ആ ഒരു ആശങ്ക ഉണ്ടായിട്ടില്ല. ഏത് പാതിരാത്രിയും ഒരു ഡോക്ടറെ കാണാമെന്നുള്ളൊരു സമാധാനം അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു വിഷമം മൈനസ് മേലായിരുന്നപ്പം ഞാൻ കാരണം പലർക്കും പുറത്തു പോകാൻ പറ്റിയില്ല എന്നുള്ളതേ ഉള്ളൂ. കാര്യം അസുഖം വരുമ്പോഴാണ് എല്ലാ പ്രദേശത്തിനും പുറത്തു പോകാൻ ഒരു അവസരം കിട്ടുന്നത്. അത് ഞാൻ കാരണം മുടക്കി കളഞ്ഞു. അതുമാത്രമേ അവർക്കൊരു വിഷമം ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അവരെപ്പോഴും പറയുന്നൊരു കാര്യം, ഏത് പാതിരാത്രിയും ഞങ്ങൾക്ക് ആശ്വാസമായിട്ട് ഒരാളുണ്ടല്ലോ എന്നൊരു ചിന്തയാണ്. ഏതൊരു പ്രൊഫഷന് പോയാലും ദൈവം ആഗ്രഹിക്കെങ്കിൽ ദൈവത്തിൻ്റെ വിളി തിരഞ്ഞെടുക്കാൻ അവൻ എല്ലാ ക്രമീകരണവും നടത്തും, അവൻ സഹായിക്കും. നമ്മളൊന്ന് നിന്നു കൊടുത്താൽ മാത്രം മതി. പിന്നെ വീട്ടിലെ കാര്യങ്ങളും എൻ്റെ ദൈവം മനോഹരമായി ക്രമീകരിച്ചു തന്നു. ഇന്ന് പട്ടത്തിൽ കിട്ടിയപ്പം എൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹം എനിക്ക് കിട്ടിയപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ, നീ എൻ്റെ എല്ലാ കണ്ടീഷനും അംഗീകരിച്ചു തന്നു. ഇനി ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ, എന്തിനാണ് വിൻസെൻഷ്യൻ സഭ ഞാൻ തിരഞ്ഞെടുത്തത്? ഒരു ചോദ്യമായിരുന്നു, ഏത് സഭയിൽ കയറണം, അതല്ലെങ്കിൽ ഡയസിസിൽ കയറണോ? ഞാൻ വൈദികനാകാൻ ആഗ്രഹിച്ചത് പ്രസംഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്നെ സ്പിരിച്വലി ഗൈഡ് ചെയ്യുന്ന എൻ്റെ ഗുരുഭൂതയുണ്ട്, സിസ്റ്റർ ഷാൻമരിയ. സിസ്റ്റർ ഷാൻമരിയോട് ഞാൻ പറഞ്ഞു എനിക്ക് പ്രസംഗിക്കണം. അപ്പം സിസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് ലോകമാസകലം സുവിശേഷ പ്രഘോഷണം നടത്തുന്നത് വിൻസെൻഷ്യൻ സഭയാണ്. അങ്ങനെയാണ് ഞാൻ വിൻസെൻഷ്യൻ സഭ തിരഞ്ഞെടുക്കുന്നതും ഇന്ന് വിൻസെൻഷ്യൻ സഭയിൽ ഒരു അംഗമായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. ഡോക്ടറായി വിൻസെൻഷ്യൻ സഭയിൽ ഇന്ന് വൈദികനായിരിക്കുമ്പോൾ എൻ്റെ സ്വപ്നമായിരുന്നു വചനം പ്രഘോഷിക്കുക എന്നുള്ളത്. എന്നാൽ ഇന്ന് അതോടൊപ്പം മറ്റൊരാഗ്രഹം കൂടിയുണ്ട്. എൻ്റെ അടുത്ത് വരുന്നവർക്ക് ദൈവം ആഗ്രഹിക്കുമെങ്കിൽ രണ്ട് ടൈപ്പ് ഹീലിംഗ് കൊടുക്കുക, സ്പിരിച്വൽ ഹീലിംഗും ഒരു ഫിസിക്കൽ ഹീലിംഗും. അത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യുവാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ യാത്രയിൽ നിങ്ങളുടെ പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നതായിരിക്കാം. ദൈവത്തിന് സ്തുതി. ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല, ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല. എൻ്റെ നാഥൻ എന്നെ തേടും, എനിക്കായി കാത്തിരിക്കും, എൻ്റെ കുറ്റങ്ങളെല്ലാം പൊറുക്കും.
സ്നേഹത്തോടെ മാറോടു ചേർത്ത്.